നമസ്കാരം. കേരളത്തിന് ഒരു പൊൻതൂവൽ കൂടി. എങ്ങനെ സംഖികൾ സഹിക്കുമെന്നോ? അതായത് ഇത്രമാത്രം ഡിഗ്രേഡ് നടത്താൻ ശ്രമിച്ചിട്ടും ആഗോളതലത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തര ടൂറിസത്തിന് വലിയ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളിൽ ഒരു സ്ഥലം കേരളമാണ്. തിരഞ്ഞെടുത്തത് വേറെ ആരുമല്ല, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 3rd സ്ഥാനത്തുള്ള ദ ന്യൂയോർക്ക് ടൈംസ് എന്ന മാഗസീൻ്റെ 52 പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ, അതിൽ 13rd സ്ഥാനത്ത്. കേരളത്തിന് അഭിമാനിക്കാൻ വേറെന്ത് വേണം? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദേശാഭിമാനിയോ കൈരളിയോ അല്ല. ഇതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പിണറായി വിജയനാണെന്ന് വേണമെങ്കിൽ അധിക്ഷേപിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഇകഴ്ത്താമായിരുന്നു. പക്ഷേ ജോൺ ഖാൻ എന്ന വ്യക്തിയാണ് ദ ന്യൂയോർക്ക് ടൈംസ് മാഗസീൻ്റെ എഡിറ്റർ എന്ന് പറയുന്ന വ്യക്തി. പോരാത്തതിന് 18 തവണ പുലിസ്റ്റർ അവാർഡ് നേടിയിട്ടുള്ള ഒരു മാധ്യമം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു അന്തർദേശീയ മാധ്യമം കേരളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ സഞ്ചാരികളെ ഈ വർഷം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗ്രാമീണ ടൂറിസവും അവിടുത്തെ ഉത്സവത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതു അനുഭവം ഉണ്ടാകണമെങ്കിൽ കേരളത്തിലേക്ക് വിട്ടോളൂ. അത് ലോകത്ത് 13rd സ്ഥാനത്ത്, ഇന്ത്യയിൽ ഏക സംസ്ഥാനം. അത് മോഡിയുടെ ഗുജറാത്തോ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശോ അല്ലെങ്കിൽ മറ്റേത് സംസ്ഥാനവുമല്ല. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നിങ്ങളുടെ വാചകത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരുമോൻ മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള കേരളത്തിലാണ്. കേരളം എന്ന സംസ്ഥാനമാണ് ആ നേട്ടം കയ്യെത്തിപ്പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇങ്ങനെ ഒരു നേട്ടം കേരളത്തെ തേടി എത്തിയിട്ടുണ്ട്. കേരളത്തിലെ കുമരകം, വൈക്കം, മറവൻതുരുത്ത് തുടങ്ങിയ പ്രദേശങ്ങൾ പ്രത്യേകമായി കണ്ടിരിക്കേണ്ടതാണ്. അവിടുത്തെ ഗ്രാമീണ ഭംഗി അനുഭവിക്കാൻ സഞ്ചാരികൾ എത്തേണ്ടതുണ്ടെന്ന് ടൈം മാഗസീൻ ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുമ്പോൾ അത് കേരളത്തിന് ഒരു വലിയ പ്രശസ്തിയാണ് നേടിക്കൊടുക്കുന്നത്. സംഘികൾക്ക് സഹിക്കില്ല, സംഘികൾ എന്തിനും ഏതിനും കേരളം പിന്നിലാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ്. ഇതിനെ എല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് കേരളം അന്താരാഷ്ട്ര തലത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ അവസാനിച്ചപ്പോൾ അർജന്റീനൻ ഫുട്ബോൾ ടീം അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ കേരളത്തിൻ്റെ പേര് ഇന്ത്യയോടൊപ്പം എടുത്തു ചേർത്തതും ഒപ്പം മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ഒരു രാജ്യം പോലെ അടയാളപ്പെടുത്തിയതും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നേട്ടം വരുന്നത്. ഇപ്പോൾ ഈ നാടിനെക്കുറിച്ച് ലോകത്ത് വലിയ പ്രശസ്തി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു തരത്തിലും ആർക്കും തർക്കിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 53 രാജ്യങ്ങൾ, അത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ഈ 53 രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് സവിശേഷതകളുണ്ട് ഇവിടെ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ ലോക ശ്രദ്ധ നേടുന്നുണ്ട്. വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് സംഘികൾക്ക് പറയാം, ഇവിടെ ഈ സർക്കാരൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങളുടെ തന്തയന്മാർ പണ്ട് സമ്പാദിച്ചു കൂട്ടിയതാണ് ഇവിടെയുള്ള എല്ലാ സമ്പത്തും എന്ന് വേണമെങ്കിൽ ഇവർക്ക് അവകാശവാദം ഉന്നയിക്കാം. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ, കേരളം എന്തിലും നമ്പർ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് നമ്പർ ഒന്നല്ല, ഇവിടെ കേരളത്തിലൊന്നുമില്ല, ഇത് പണ്ട് രാജാവിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഇപ്പോഴും ഇവർ പ്രചരിപ്പിക്കുന്നത്. ആ കണ്ണിൽ മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്തായാലും കേരളത്തെയും മലയാളികളെയും കേരളം എന്ന സംസ്ഥാനത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം ചിന്തിക്കുന്നവർക്ക് ഇതൊരു മികച്ച നേട്ടം തന്നെയാണ്. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ പാൻഡമിക് കാലഘട്ടത്തിന് ശേഷം ഒരു എക്സ്പ്ലോഡിംഗ് സ്റ്റേജായി നിൽക്കുന്ന ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവേകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൊറോണയ്ക്ക് ശേഷം കേരളം ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ടൂറിസം മേഖലയിലാണ്. ഏകദേശം ആഭ്യന്തര ടൂറിസം മാത്രം 1 കോടിയിലേറെ പേർ സഞ്ചരിച്ച ദിവസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുകയാണ്. പലർക്ക് സഹിക്കുന്നില്ല, ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം മദ്യവും ലോട്ടറി എന്നൊക്കെയാണ് സംഘപരിവാറുകാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നവീന ആശയങ്ങൾ ഈ നാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ടൂറിസം മേഖലയിൽ എന്തെല്ലാം പുത്തൻ ഉണർവ് കൊണ്ടുവരാം. ഒപ്പം അവർ തന്നെ അംഗീകരിച്ചൊരു കാര്യം, കോവിഡിന് ശേഷം ഈ നാട്ടിൽ ഉത്തരവാദിത്ത ടൂറിസത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും ശ്ലാഘിച്ചിട്ടുണ്ട്. പ്രത്യേകം അത് സംബന്ധിച്ച് അവർ പരാമർശം നടത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് കേരളത്തിന് നേടിയെടുക്കേണ്ടത്? ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ നിന്ന് പുതിയ ആശയങ്ങളിലേക്ക് സഞ്ചരിച്ച് അതിലൂടെ നേട്ടം കൈവരിക്കാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾക്ക് വലിയ അംഗീകാരമാണ്. ദ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാഗസീനുകൾ ഇത് സംബന്ധിച്ചുള്ള ആർട്ടിക്കിളുകൾ തയ്യാറാക്കുമ്പോൾ ലോകം കാണാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് അതൊരു പുതിയ സന്ദേശമായി അവരുടെ മുന്നിലേക്ക് എത്തുകയാണ്. അവർ തിരഞ്ഞുപിടിച്ച് ഈ നാട്ടിലേക്ക് വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഈ നാട്ടിൽ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ അനുദിനം വലിയ മാറ്റമാണ്, അല്ലെങ്കിൽ വലിയ നേട്ടമാണ് കൈവരിക്കാനായിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ പല പഞ്ചായത്തുകളിലും നവീന പദ്ധതികൾ ആവിഷ്കരിച്ചതും. പണ്ട് തൊട്ടേയുള്ള പല കാഴ്ചകൾക്കപ്പുറമായി കേരളത്തിൻ്റെ തനത് സംസ്കാരങ്ങളെ കൂടി ഉൾപ്പെടുത്തി, ഒപ്പം ഭക്ഷണശൈലിയും
കേരളത്തിന്റെ കലാരൂപങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ വരുന്നവർക്ക് പുതിയ അനുഭവം സമ്മാനിക്കാൻ ടൂറിസം മേഖല തയ്യാറായിട്ടുള്ളത്. എത്രയെത്ര പദ്ധതികൾ, കാരവാൻ പദ്ധതി പോലെ നമുക്ക് പരിചിതമല്ലാത്ത പുതിയ പുതിയ രീതിയിലുള്ള ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരളം മുന്നേറുമ്പോൾ ചിലർ ഇതിനെ വല്ലാതെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിന് അംഗീകാരം തേടി വരും. അതിന് ആരെയും പിന്നാലെ പോകണ്ട. ഇവിടെ പലരും പൈസ കൊടുത്ത് പബ്ലിസിറ്റിക്ക് തയ്യാറാകുമ്പോഴാണ് കേരളം നയാ പൈസ ചെലവാക്കാതെ പ്രവൃത്തി കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ അടയാളപ്പെടുത്തി അർഹമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അർഹമായ അംഗീകാരങ്ങൾ താനെ വന്നു ചേരുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്നത്. പ്രവൃത്തി സെറ്റാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം കൃത്യമായി നടന്നു പോകുന്നത്. എന്തായാലും ഈ വകുപ്പിനിപ്പോൾ നേതൃത്വം നൽകുന്ന മുഹമ്മദ് റിയാസ് എന്ന ചെറുപ്പത്തിൻ്റെ ഇടപെടൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എത്ര മാത്രം മനോഹരമായി ചെയ്തു തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്ന് ഈ നാടും കാണുന്നതാണ്. അതിൻ്റെ ഭാഗമായി PWDയിലും ടൂറിസം മേഖലയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ യാത്രകൾ മെച്ചപ്പെടുത്താനും ഇവിടുത്തെ പരമ്പരാഗതമായി നിലനിന്ന പല പോരായ്മകളും മാറ്റിയെടുക്കാനും അദ്ദേഹം നടത്തിയ ശ്രമത്തിൻ്റെ കൂടി അംഗീകാരമായി ഈ അംഗീകാരത്തെ കാണേണ്ടിയിരിക്കുന്നു. ഈ നേട്ടത്തോടുകൂടി കേരളത്തിൻ്റെ വരുംകാലങ്ങൾ ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ വലിയൊരു അടയാളപ്പെടുത്തലായി മാറാൻ പോവുകയാണ്. കേരളമെന്ന കൊച്ചു ഗ്രാമം ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെയെല്ലാം അസൂയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ തന്നെ താമസിക്കുന്ന ഈ നാട്ടിലെ കുലംകുത്തികളുടെ കർണപടത്തിൽ ഒരെണ്ണം കൊടുക്കുന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ദ ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെ ഒരു അംഗീകാരം കേരളത്തിന് നൽകിയിരിക്കുന്നത്. വരുംകാലങ്ങളിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലൂടെ ഈ നാടിന് വലിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നതാണ് ഈ നേട്ടം. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് കേരളം അങ്ങനെ പകച്ച് പിന്നോട്ട് പോകുന്നില്ല, കുതിച്ച് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നു, അതും ടൂറിസം മേഖലയിലൂടെ എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നു എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം.